എന്റെ കണ്ണ് അറ്റത്തിൽ നിന്ന് തുടങ്ങുമെന്ന് പറഞ്ഞാൽ അത്രയുണ്ട്. ആറ് സുന്ദരിമാരും ഒരു സുന്ദരനും കൂടെ. അല്ല, എനിക്കിത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോൾ എന്തെങ്കിലും ഉഴപ്പ് കാണിച്ചിട്ട് ഈ ആമ്പിള്ളേരെ പെമ്പിള്ളേരെ ആടെക്കൊണ്ട് ഇരുത്തത്തില്ലേ? അതെ, അതേപോലെ ശരിക്കും ആ അവസ്ഥയിലാണോ? അല്ല അല്ല, അത് കഴിഞ്ഞ് പഠിച്ചിട്ടില്ലേ. അതിൻ്റെ ട്രെയിലർ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, മറ്റേ ഒരു ഫെമിനിസം ഉള്ള ഒരു ക്യാരക്ടർ, അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. ഒരു ഫെമിനിസ്റ്റ് ആയിട്ട് ഒരാളാണ് അവിടെ വന്നത്. ട്രെയിലറിൽ ഒരു ഡയലോഗ് അങ്ങനെ ഉണ്ടായിരുന്നു. വിജി ചേട്ടനെ പറ്റിയാണ് ഞാൻ. ഐഡിയോളജി ക്ലാഷ്, പുതിയൊരു വാർഡ്, ഐഡിയോളജി ക്ലാഷ്. കിടക്കട്ടെന്ന് ഇത്ര നാൾ ഇന്റർവ്യൂ എടുത്തോണ്ടിരുന്നിട്ട് അപ്പൊ ഇവിടെ വന്നിരിക്കുമ്പോ ഭയങ്കര അഭിമാനമുണ്ട്, സന്തോഷമുണ്ട് തീർച്ചയായിട്ടും. ഹായ്, ഹലോ, നമസ്കാരം, ദിസ് ഈസ് മീ ആൻഡ് ബി ഹിയർ. നടന്ന സംഭവം സിനിമയുടെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാനായിട്ട് ഇന്ന് വളരെ എൻ്റെ കണ്ണ് അറ്റത്തിൽ നിന്ന് തുടങ്ങുമെന്ന് പറഞ്ഞാൽ അത്രയുണ്ട്. ആറ് സുന്ദരിമാരും ഒരു സുന്ദരനും കൂടെ. അതെനിക്ക് അല്ല, എനിക്കിത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോൾ എന്തെങ്കിലും ഉഴപ്പ് കാണിച്ചിട്ട് ഈ ആമ്പിള്ളേരെ പെമ്പിള്ളേരെ ആടെക്കൊണ്ട് ഇരുത്തത്തില്ലേ? അതെ, അതേപോലെ ശരിക്കും ആ അവസ്ഥയിലാണോ? അല്ല അല്ല, അത് കഴിഞ്ഞ് പഠിച്ചിട്ടില്ലല്ലേ. പഠിച്ചിട്ടുണ്ട്, അന്നതൊരു ശിക്ഷയായിരുന്നു, പിന്നെ നമുക്കൊരു അതിനുവേണ്ടി മാത്രമായിട്ട്. പിന്നെ നമ്മൾ ഞങ്ങൾക്ക് ഒരേ വേവാണ് ചേട്ടാ. ഇപ്പൊ നടന്ന സംഭവം എന്താണ്? ഈ നടന്ന സംഭവം ശരിക്കും നടന്ന സംഭവം, നടക്കുന്ന സംഭവം, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന, ഇനി നടക്കാൻ സാധ്യതയുള്ള, എത്ര നാളായാലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. നമ്മുടെ നാട്ടില് നമ്മളടക്കമുള്ള ആൾക്കാർ കാണുന്നതും നമ്മളെ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് കാണുന്നതൊക്കെ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയ വിഷയങ്ങളാണ്. ഒരു വില്ലയിൽ, ഒരു കോളനിയിൽ നടക്കുന്ന, അതിനകത്ത് എല്ലാവരും അതിനകത്ത് താമസക്കാരൊക്കെയാണ്. നടക്കുന്ന എന്താണെന്ന് നമ്മൾ തിയേറ്റർ നടക്കുന്ന വെച്ചാൽ നമ്മൾ പറയില്ലേ, നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന റിയാലിറ്റീസിലുള്ള ഒരു കഥ തന്നെയാണ് അത്. അത് ബാക്കി ചോദ്യങ്ങൾ പോകുന്നതിന് മുമ്പ് ഇത്രയും സുന്ദരിമാരിക്കും, ഏത് അറ്റത്തിൽ നിന്ന് എനിക്ക് തുടങ്ങണമെന്ന് അറിയത്തില്ല. ഈ അറ്റത്തിൽ നിന്ന് തുടങ്ങിയാലോ നമുക്ക്? ഞങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ ആരാന്ന്? എൻ്റെ പേര് മഞ്ജുല മോഹൻദാസ്. ഈ സിനിമയിലെ നെസ്സി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യണത്. ഇതിന് മുന്നേ ഞാൻ ഹൃദയം എന്ന് പറഞ്ഞ മൂവിയിലുണ്ടായിരുന്നു, ടേബോയിലുണ്ടായിരുന്നു, കരിക്കിൻ്റെ ആവറേജ് അമ്പിളി എന്ന് പറഞ്ഞ വെബ് സീരീസിലുണ്ടായിരുന്നു. ഹായ്, എൻ്റെ പേര് അനഘ. ഞാൻ ഈ സിനിമയിൽ അശ്വതി എന്നൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ വർക്ക്സ് പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ വെബ് സീരീസിലൂടെയാണ് ഞാൻ വരുന്നത്. എന്റെ പേര് അഞ്ജു എബ്രഹാം. ഞാനിതിന് മായ എന്ന് പറയുന്ന പോലീസ് കോൺസ്റ്റബിളിന്റെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ചെയ്ത പടം ഗരുഡൻ, ഫീനിക്സ്, കൊറോണ പേപ്പേഴ്സ്, റെജിന. അതെ, വല്ലാത്ത ജാതി. എന്റെ പേര് ആതിര ഹരികുമാർ എന്നാണ്. ഞാൻ ഇപ്പൊ പാലത്തൂർ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പടത്തിൽ പ്രിയ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയും സുന്ദരിമാരുണ്ട്, ഓഹ്, ഈ സുന്ദരിമാരെന്ന് പറയാൻ നല്ലത്. അപ്പം ശരിക്കും പറയാം, ഇത്രയും നായികമാർ, അപ്പോൾ ഇന്ന ക്യാരക്ടർ എനിക്ക് തോന്നുന്നു എല്ലാവരും നായികമാർ തന്നെയാണ്. അപ്പം എങ്ങനെ ഇത്രയും പേര് ഒരു ഫിലിം, ഒരു ഫ്രെയിമിൽ ഇത്രയും, സുരാജേട്ടനുണ്ട്, ബിജു ചേട്ടനുണ്ട്, ചേട്ടനുണ്ട്, ഒരേ ഈക്വാലിറ്റി തന്നെ ഇത് ആ ക്യാരക്ടർ പ്ലേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു ടഫായിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. ശരിക്കും പറയാം, എങ്ങനെയാണ് ഓരോ ക്യാരക്ടേഴ്സിനും ഉണ്ടാകുന്നത്രോളം ഡീപ്പാണ് നിങ്ങളുടെയൊക്കെ ക്യാരക്ടേഴ്സ്? ഈ കഥ പറയുന്നത് തന്നെ ഒരു ഹൗസിംഗ് കോളനിയിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ ഹൗസിംഗ് കോളനിയിൽ ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ട്, അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സിൻ്റെ ഒരു കഥയാണ്. അപ്പോൾ നമ്മൾ ഈ സിനിമ കാണുമ്പോഴും ആസ് എൻ ഓഡിയൻസ്, ഓ, നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ കണ്ടിട്ടുണ്ട്, ഇങ്ങനത്തെ, സോ എല്ലാവർക്കും എന്തെങ്കിലും ഒരു തരത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു റിലേറ്റബിലിറ്റി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു സ്പേസും ഒരു ഒരു ക്യാരക്ടറിസ്റ്റിക്കും വേണം. ആ ക്യാരക്ടറിസ്റ്റിക് ഈ എല്ലാ ക്യാരക്ടേഴ്സിനും ഉണ്ട്. ഇപ്പം ചേച്ചി തന്നെ ഇതുവരെ അഭിനയിച്ചുള്ള കഥാപാത്രമാണ്, ഇപ്പം ലാസ്റ്റ് പറഞ്ഞ ഗർ, അതിലെ കഥാപാത്രവും ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കുടുംബിനി സെറ്റപ്പായിരുന്നു. ഇപ്പം നീരജ് ആയാലും, നീരജ് വേറൊരു സബ്ജക്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പോഴും എൻ്റെ ഈ ക്യാരക്ടറിന് അതിൻ്റെതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, രജിസ്റ്റർ ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് എന്ന് ചിന്തിച്ചായിരിക്കും ആയിരിക്കാം ചെയ്യുന്നത്. അപ്പം ഈ സിനിമയിലെ കഥാപാത്രം, അതുപോലെ ഇതിൻ്റെ ട്രെയിലർ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, മറ്റേ ഒരു ഫെമിനിസം ഉള്ള ഒരു ക്യാരക്ടർ, അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. ഒരു ഫെമിനിസ്റ്റ് ആയിട്ട് ഒരാളാണോ അവിടെ വന്നത്? ട്രെയിലറിൽ ഒരു ഡയലോഗ് അങ്ങനെ ഉണ്ടായിരുന്നു. പറ്റിയാണോ? ഞാൻ ബിജു ചേട്ടൻ്റെ വൈഫായിട്ടാണല്ലോ, അപ്പം ഞാൻ വിജു പുള്ളിക്കാരിയാണെന്ന്. അപ്പം
ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, ഗിറിലെ മൃദുല എന്ന് പറഞ്ഞ ക്യാരക്ടറും ഇതിലെ റോഷി എന്ന് പറഞ്ഞ ക്യാരക്ടറും രണ്ടും രണ്ട് എക്സ്ട്രീംസാണ്. അതിന് ഒരു വെറും ഒരു കുടുംബിനി എന്ന് പറഞ്ഞ ഐ ഡോണ്ട് തിങ്ക് ഒരു ഹൗസ് വൈഫിനെയും അങ്ങനെ ഒതുക്കാൻ പറ്റുന്ന ഒരു ടൈറ്റിലല്ല. കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. അപ്പം ഗിറിലെ മൃദുല എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം കുശുമ്പും യുനോ അത് അത് അതൊരു ഹ്യൂമർ ജോണറിൽ പെടുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ഞാൻ അത് എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് വെച്ചാൽ ഭയങ്കര എന്നെ ഭയങ്കര എക്സൈറ്റ് ചെയ്യുന്ന ഒരു ജോണറാണ് ഹ്യൂമർ. ഇതിൽ റോഷി എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുമ്പോൾ ഭയങ്കര ഏർബൻ ആയിട്ടുള്ളൊരു ക്യാരക്ടർ. അപ്പോൾ ഈ സിനിമ കമ്മിറ്റ് ചെയ്തപ്പോൾ ഞാൻ അതുവരെയ്ക്കും ഏർബൻ ക്യാരക്ടേഴ്സ് ഞാൻ ഹാൻഡിൽ ചെയ്തിരുന്നില്ല. പിന്നെ ഒഫ്കോഴ്സ് ഇങ്ങനത്തെ ഒരു കാസ്റ്റും ക്രൂവും എനിക്ക് അത് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ് റോഷിയുടെ. അപ്പോൾ റോഷിക്ക് ഇവരുമായിട്ട് അത്രയും ഒരു റിലേഷൻഷിപ്പോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇവരായിട്ട് അങ്ങനെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടും ഇല്ല ഞാൻ. പക്ഷേ അങ്ങനെയാണ് ഞാൻ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുന്നത്, വേറെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടർ. എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനാണ് താല്പര്യം. ആ അതല്ല അടിപൊളി. എങ്ങനെയുണ്ട്, വിശേഷം? പ്രത്യേകിച്ച് ഒന്നുമില്ല, നടന്ന സംഭവം റിലീസ് ആവാൻ പോണു, അതാണ് ഏറ്റവും വലിയ വിശേഷം. അപ്പം മെയിൻ ആയിട്ട് ഇന്റർവ്യൂസ് കൊണ്ട് ക്ഷീണിച്ച് പോയി, അതുകൊണ്ടാണോ? ഇതാണ് സുന്ദരികൾ എന്ന് പറഞ്ഞു. എനിക്ക് ലുക്കൊക്കെ മാറിയിട്ട് വേറെ പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ്. ഞാനായിട്ട് എന്റെ ഇഷ്ടത്തിന് വെട്ടിയത്. അതെല്ലാം അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. അതിന്റെ കഥ പറഞ്ഞേക്കാ, മുടി വെട്ടിയതിന്റെ. ഇല്ല ഇല്ല, ഒരു സ്റ്റോറി ഇല്ല, ഒന്നുമില്ല. അപ്പം നടന്ന സംഭവത്തില്ലേ, നമ്മുടെ കഥാപാത്രം എന്താ ഒരു നമ്മുടെ കഥയിലെ എന്താ പറയുക, ഗ്രാഫ് തന്നെ മാറ്റുന്ന ഒരു കഥാപാത്രമാണെന്ന് തോന്നുന്നു ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ശരി, അങ്ങനെയാണോ? അത് ഇതിലെ ഓരോ കഥാപാത്രത്തിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിന് പേര് ധന്യ എന്നാണ്. അപ്പം ധന്യ ആണ് ഇതിലെ കഥയെ മാറ്റുന്നത് എന്നൊന്നും അങ്ങനെയൊന്നുമില്ല. ഇതിലിപ്പോൾ സുരാജേട്ടൻ്റെ വൈഫ് ക്യാരക്ടറാണ്, അജിത്ത് എന്ന് പറഞ്ഞ ആളുടെ വൈഫ് ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു ബിഗിനിങ്ങിൽ ഒരു സാധാരണ ഒരു കുടുംബിനി, അതിൽ നിന്ന് ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു കോൾ എടുക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അത്യാവശ്യം ബോൾഡായിട്ട് ആ ഒരു തീരുമാനം എടുത്ത് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ക്യാരക്ടർ. അത്രയാണ് എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയാനുള്ളത്. നോർമലി ഈ സിനിമ ബിജു ചേട്ടനെ സുരാജേട്ടൻ പറയുമ്പോൾ ഒരു കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള റോള്, ഹ്യൂമർ നല്ലോണം ചെയ്യുന്നവരുമാണ് അവർ. ഇപ്പോൾ ഇവരുടെ കോംബോയിൽ വരുമ്പോൾ തന്നെ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാവും പ്രഷർക്ക്, ഇതെങ്ങനെയായിരിക്കും ഒരു ഈഗോ. ഇപ്പോൾ നോർമലി നമ്മൾ ടോപ്പ് ആക്ടേഴ്സ് വരുമ്പോൾ ഉടനെ പ്രിഡിക്റ്റ് ചെയ്യുന്ന ഇതൊരു ഈഗോ ക്ലാഷ് അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ഒരു പടമായിരിക്കും എന്നുള്ളതായിരിക്കും. ഇത് ശരിക്കും അങ്ങനെ തന്നെയാണോ അതോ വെറൈറ്റി ആയിരിക്കും? ഇതൊരു ഈഗോ ക്ലാഷ് ഒന്നുമല്ല, ഇത് ഐഡിയോളജി ക്ലാഷ്. പുതിയൊരു വാർഡ്, ഐഡിയോളജി ക്ലാഷ് കെട്ടക്കെട്ടെന്ന്. ഇല്ല, ഓരോ ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള ശരിയുണ്ടല്ലോ. അപ്പൊ അത് തമ്മിൽ ഒരു ക്ലാഷ് വരുമ്പോ നടക്കുന്ന ഒരു സംഭവം. ഓരോരുത്തരുടെ ഓരോ ഐഡിയാസ് ഡിഫറെന്റ് ആവുന്നു. അപ്പൊ എല്ലാരും ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ എന്തോ കുറച്ച് ചളി അടിക്കാൻ ക്യാമറ റോൾ ചെയ്യണൊക്കെ മുന്നേ കുറച്ച് ചളി അടിച്ചിട്ടുണ്ടായിരുന്നു. അതോടെ സ്റ്റാൻഡേർഡ് മനസ്സിലായത്. അഞ്ജു അതായത് ഇപ്പൊ നോർമലി നമുക്ക് ഒരു നല്ല ആങ്കർ ആണ്, നല്ല രീതിയിൽ സിനിമയിൽ വന്നുകൊണ്ടിരിക്കുന്ന ആൽബം ചെയ്യുന്നുണ്ട്, സിനിമ തന്നെയായിരുന്നു ഡ്രീം. അപ്പോൾ എത്രത്തോളം അത് അച്ചീവ് ചെയ്ത്, ഓരോ കഥാപാത്രങ്ങൾ കിട്ടുമ്പോഴും എത്രത്തോളം അറിയാലോ അതിൻ്റെ കഷ്ടപ്പാടുണ്ടാവും, ഇന്ന് ആ സ്ട്രഗിൾസിന് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാ ഫീൽ ചെയ്യുന്നത്? സിനിമയിൽ പാടണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി വന്ന ഒരാളാണ് ഞാൻ. ഞാൻ 10 വർഷം മുന്നെയാണ് എൻ്റെ ഫസ്റ്റ് പടം ചെയ്തത്. അത് കഴിഞ്ഞ് 10 വർഷത്തിന് ശേഷം ഈ വർഷം എൻ്റെതായിട്ടൊരു 4 പടം റിലീസായി. കഴിഞ്ഞ ഒരു 2023 4 പടങ്ങൾ റിലീസായി. അപ്പോൾ ഒരു ടൈം വരെ പാട്ട് പാടണമെന്ന് മാത്രം ആഗ്രഹിച്ചിട്ടുള്ളെങ്കിൽ ഒരു ടൈമിന് ശേഷം അഭിനയം എന്ന് പറയുന്ന കാര്യം ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെ കണ്ടിരുന്നു. അപ്പോൾ ആങ്കറിങ് ചെയ്തിരിക്കുമ്പോഴും നമുക്ക് നല്ല സിനിമകൾ അതിൻ്റെ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യുകയും കാസ്റ്റിംഗ് ബോർഡിന് അപ്ലൈ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെ ഒരു ഇന്റർവ്യൂ ഇത്ര നാൾ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരുന്നിട്ട് അപ്പൊ ഇവിടെ വന്നിരിക്കുമ്പോൾ ഭയങ്കര അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും.
ആളിങ്ങനെ ആസ്വദിച്ചു വരുവായിരുന്നു. കൂടെ പാടണോ? അയ്യോ, എനിക്ക് തീരെ പറ്റാത്ത സംഭവമാണ് പാട്ട് പാടുന്നത്. നമ്മൾ പാട്ട് ആസ്വദിക്കാനല്ലേ? ആ, അത് ചെയ്യും. അത് ഞാൻ അതുപോലെ ആസ്വദിക്കാനേ നമ്മളെ കൂടെ പറ്റും. ശ്രദ്ധിച്ചേട്ടാ, അപ്പൊ പാട്ട് പാടണോ? സുധിച്ചേട്ടൻ ഇങ്ങനെ പാവം പോയിരിക്കും കേട്ടോ, സെറ്റിലാണെങ്കിൽ അതെ. സുധിച്ചേട്ടൻ ഇങ്ങനെ വന്ന് പാവം പോയിരുന്നിട്ട് സൈഡിൽ ഇരുന്നിട്ട് നമ്മുടെ അടുത്ത് ഡയറക്ടർ പറഞ്ഞു ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നു പറഞ്ഞു പറഞ്ഞു നമ്മളെ തെറ്റിക്കും. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഞാനൊന്നും പറഞ്ഞില്ലേ. അത് കഴിഞ്ഞ് പാവം വിഷ്ണു ചേട്ടൻ്റെ അടുത്ത് നമ്മളെടുത്ത് മായ പോലീസോടെ എന്തും എടുക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് ഇത് ഈ സുധിച്ചേട്ടന്റെ പ്ലാൻ ആയിരിക്കും. ഇപ്പോഴും ഇവിടെ ഓരോ വിറ്റൊക്കെ അടിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷൻ. അഞ്ചോടി ഇങ്ങനെ നിൽക്കി നിൽക്കുമ്പോൾ ഞാൻ പറയും ഇങ്ങനെയല്ല വിഷ്ണു പറഞ്ഞു അവൾ വന്നിട്ട് ഇങ്ങനെ നിൽക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ അതെ അങ്ങനെ പറഞ്ഞു. അപ്പം പിന്നെ ഇപ്പോൾ ശരിയല്ല എന്നൊക്കെ പറയും. അഞ്ചോടി ഇപ്പം അങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു അവിടെ നിന്ന് മായ പോലീസേ എന്തേ കാണിക്കണേ ഇപ്പഴാ വിഷ്ണു ഇതൊക്കെ എന്റെ സെറ്റിൽ തന്നെ നടന്നോ. പ്രൊഡ്യൂസർ അവിടെ ഉണ്ട്, ഷൂട്ടിംഗ് ഷെഡ്യൂളിന്റെ ഉള്ളത് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കത്തില്ലാത്ത അവസ്ഥയെന്ന് മാത്രം. എനിക്ക് തോന്നുന്നു സെറ്റ് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും തോന്നുന്നു അല്ലേ? ഭയങ്കര ആക്റ്റീവ് ആയിട്ട് ഞങ്ങളെ കുറച്ച് വീഡിയോസ് ഒക്കെ ഞങ്ങള് അല്ല എന്താ അറിയോ, ഇത്രയും ആൾക്കാരുണ്ടായിരുന്നല്ലോ ഇവർക്കെല്ലാം. ഇവരെല്ലാരും നമുക്കൊരു ദിവസം രണ്ടുപേരെ പിന്നെ അങ്ങനെ സംഭവം എല്ലാരും എപ്പോഴും വേണം. നോർമലി നമ്മൾ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇവരെ ഒരു സിങ്ക് ഉണ്ടല്ലോ. അല്ല നോർമലി എല്ലാവരുടെ എല്ലാ നമ്മുടെ ഒരു ഗേൾസ് ഗ്യാങ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ബോയ് വരുവാണെങ്കിൽ അറിയാം എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. പുറത്തു നിന്ന് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതുണ്ട്. എന്ത് ഇവനുമായിട്ട് ഇത്ര പ്രത്യേകത എന്താണ്, അവരുമായിട്ട് സിങ്ക് ആകുന്നത് എന്താണ്? എല്ലാ എല്ലാവർക്കും ഉണ്ടാകും, എല്ലാ ഗേൾസ് ഗ്യാങ്ങിലും ഒരു ബോയ് ഉണ്ടാവുന്ന. നിങ്ങളുടെ ഗേൾസ് ഗ്യാങ്ങിൽ അങ്ങനെ ബോയ്സ് ആണെങ്കിലും ഉണ്ടോ? ഞാൻ മാത്രം ഉണ്ടായിരുന്നല്ലോ പറയാ. അങ്ങനെ കുറച്ച് പേര് ഇവരില് കൊറേ ആൾക്കാർക്ക് ഹസ്ബൻഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഹൗസിംഗ് കോളനി അല്ലേ? അതായത് അഞ്ജു അഞ്ജുന്റെ ക്യാരക്ടർ അതോട് ബന്ധമില്ല. കോളനിവാസിയല്ല, ഞങ്ങളായിരുന്നു. അതായത് ആതിരെ ഞാനും ഞങ്ങളായിരുന്നു, പിന്നെ ശ്രുതിയും ലിജോ ഞങ്ങളെല്ലാരും ആയിരുന്നു ആ ഹൗസിംഗ് കോളനിയിൽ താമസിക്കുന്നതായിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഗേൾസ് ഗാങ് കുറച്ച് പേരുണ്ട്, കുറച്ച് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ ഡെയിലി കാണുമെന്ന് രാവിലെ അല്ലെങ്കിൽ ആഴ്ചയിൽ കുറച്ച് ദിവസം വരുന്ന പച്ചക്കറി വണ്ടി അത് ഞങ്ങൾ പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്നത് എല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് വർത്തമാനം പറയുന്നത്. ഡെയിലി മീറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഗ്യാങ്, അത്രയും സ്ട്രോങ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ്. ഫണ്ണാണ്, ആള് ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് കോമഡി പറയുന്ന ആളാണ്. എന്നിട്ട് വിജിച്ചേട്ടൻ ഒന്നും അറിയാത്ത പോലെ നിൽക്കും, എന്നിട്ട് നമ്മൾ ചിരിക്കും. അങ്ങനെയാണ് വിജിച്ചേട്ടൻ്റെ നല്ല പേടി ഉണ്ടായിരുന്നു. ഞാൻ വിജിച്ചേട്ടൻ്റെ ഭയങ്കര വലിയ ഫാനാണ് പണ്ട് മുതലേ. അപ്പോ ഒബ്വിയസ്ലി അങ്ങനെ ഒരാളല്ലേ അല്ല ആയിരുന്നു അല്ല ആണ് ഞാൻ എന്താ പറഞ്ഞ സോറി എപ്പോഴും ആണ് എപ്പോഴുമായിരുന്നു. അപ്പോ അങ്ങനെ ഒരാൾ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോ ആദ്യം, പക്ഷെ ബിജേട്ടൻ ആദ്യം തന്നെ എന്തോ കോമഡി പറഞ്ഞാ തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പൊ അപ്പോഴേക്കും പിന്നെ നമ്മളൊക്കെ എത്ര വല്ലായിട്ടറിയാം. നമ്മുടെ കോമഡി അടിക്കാൻ ബിജേട്ടൻ സമയം തന്നിട്ടില്ല, നമ്മുടെ ഒന്നും മൈൻഡ് ചെയ്യില്ല. ഞാൻ ഇപ്പഴാണ് ഇവരോടൊക്കെ കോമഡി ഒക്കെ പറഞ്ഞു പറയുന്നത്. ചേട്ടാ, ഇപ്പോൾ നോർമലി ഒരു സെറ്റ് ചെല്ലുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് ആംബിയൻസ് ഉണ്ടല്ലോ, നമുക്ക് അവിടെ ചിലപ്പോൾ അവിടുത്തെ ക്രൂ ആവാം ആംബിയൻസ് ആവാം, നമ്മൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആവാം. അപ്പം ഈ സെറ്റിന് ഒരു പ്രത്യേകത എന്തായിരിക്കും മെയിനായിട്ട്? ഇതിന് പ്രത്യേകത നമുക്ക് ഭയങ്കര അങ്ങനെ ഒരു സിനിമ ലൊക്കേഷൻ പോകുന്ന ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു സ്ഥലത്ത് തന്നെ കൂടുതൽ ദിവസം, അങ്ങനെ ഷിഫ്റ്റ് ഒന്നും ഇല്ല. പിന്നെ ശ്രദ്ധിക്കൊക്കെ ആയിരുന്നു, പിന്നെ ഒരു ഷിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, അല്ല കോളേജും അങ്ങനെയൊക്കെ. അതെ, ബാക്കി ഞങ്ങളൊക്കെ അവിടെ തന്നെ ആയിരുന്നു കൂടുതലും ആ കോളനി, പിന്നെ ഞങ്ങൾക്ക് കൂടുതലും പിന്നെ പോലീസ് സ്റ്റേഷൻ അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ അവിടെ തന്നെ ആയതുകൊണ്ട് അവിടെ ശരിക്കും സ്വന്തം വീട് പോലെ തന്നെ അത്ര ഉള്ളു. ഇപ്പം എനിക്ക് തോന്നുന്നു ആ സിനിമയിലെ സുരാജേട്ടനെ ഈ പിരി കൊടുത്തു വിടുന്ന കഥാപാത്രമാണോ? ഇല്ല, ഒരിക്കലും ഞാൻ സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ഇവരുടെയൊക്കെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നടക്കുന്ന
ഒരു ചെറുപ്പക്കാരൻ, നിങ്ങളെ പോലെ തന്നെ ഒരു ചെറുപ്പക്കാരൻ, എന്നെ പോലെ എന്നോട് ഒരു ചെറുപ്പക്കാരനാണ് ഈ പടത്തില്. എന്നെ പോലെയാണെങ്കിൽ പിന്നെ നല്ല ഡീസന്റ് എല്ലാരും അത് പറഞ്ഞോ. സിനിമ കണ്ടിട്ട് ഞാനായിട്ട് ഒരു ബന്ധമില്ല ഗൈസ്. നോർമലി ഇപ്പൊ നമുക്ക് എല്ലാവർക്കും സുരാജേട്ടനൊക്കെ ആണെങ്കിൽ സെറ്റിൽ മറ്റേ ഏതാണ്ട് ഒരു ഇത് പറഞ്ഞില്ല, പഠിക്കാത്തവൻ ഇത് പറഞ്ഞില്ല. അത് എനിക്ക് തന്നെ പറയാൻ പറ്റും, ഞാൻ കുറെ പഠിച്ചു പക്ഷെ നടന്നില്ല. ആരാ പറഞ്ഞ? താനല്ലേ പറഞ്ഞേ? പഠിക്കേണ്ടത് പഠിക്കേണ്ട, പഠിക്കേണ്ട പഠിച്ചാലും പഠിക്കേണ്ടാത്തത് കേട്ടെ. നോർമലി പോ. അപ്പൊ ഈ സിനിമയിൽ തന്നെ, അപ്പൊ ഈ സിനിമയിലെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരുപാട് വലിയ കാസ്റ്റുകൾ, രണ്ടുപേരെ മാത്രം അവരുടെ ഫാമിലി സബ്ജക്ട്. നമ്മുടെ സത്യം പറയുന്നത് ട്രെയിലർ കാണുമ്പോൾ തന്നെ ഏകദേശം എന്താണെന്നൊരു പിടി കിട്ടും, എന്താണ് സബ്ജക്ട്, അതല്ല സംഭവം എന്നുള്ളത്. അപ്പം ഏകദേശം ഒരു ഊഹം കിട്ടും. അപ്പോൾ നമ്മുടെ അത് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഗ്യാങ്ങിൽ എപ്പോഴും ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഉള്ളപ്പോൾ എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ സബ്ജക്റ്റുകൾ പറയുക, ഇങ്ങനെ നടന്നായിരുന്നു, ഇങ്ങനെ നോക്കിയായിരുന്നു, അങ്ങനെ പറഞ്ഞായിരുന്നു. പക്ഷേ നമ്മുടെ ലൈഫിലേക്ക് നടക്കുമ്പോഴായിരിക്കും നമുക്ക് ആ പെയിൻ മനസ്സിലാവുന്നത്. ആ നമ്മുടെ ലൈഫിലേക്ക് ഒരാൾ ഇതേപോലെ സിറ്റുവേഷൻസ് വരുമ്പോഴായിരിക്കും നമ്മൾ ഫേസ് ചെയ്യുന്നത്. ശരിക്കും അങ്ങനത്തെ ഒരു സബ്ജക്ട് തന്നെയായിരിക്കുമോ പറയുന്നത്? അതാ ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് ഈ സിനിമ കഴിയുമ്പോൾ ഇപ്പോൾ എന്തുവരെ എനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ആലോചിച്ച് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച്, അങ്ങനത്തെ ഒരു സിനിമ അല്ലേ ഇത്, വളരെ ലൈറ്റായിട്ട് ചെറിയൊരു പോയിൻ്റാണ് ഇപ്പുറത്തിൻ്റെ സബ്ജക്റ്റ്. പക്ഷേ രസകരമായിട്ട് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന, എല്ലാവർക്കും മനസ്സിലാവുന്ന കണക്റ്റഡ് ആവുന്ന പിന്നെ. അതായത് ഇപ്പം ചേച്ചി അഭിനയിക്കുന്ന എല്ലാ കഥാപാത്രം നോക്കും, മലയാളത്തിൽ അഭിനയിക്കുന്ന കൂടുതൽ കഥാപാത്രങ്ങളും കുറച്ചുകൂടി ഇമോഷണൽ ആണ്. തമിഴിൽ ജെയിമിയുമായ അതൊരു എക്സ്ട്രീം വെർഷനാണ്. പക്ഷേ തമിഴിലോട്ട് നോക്കുമ്പോഴേക്കും ഇച്ചിരൂടെ എന്താ പറയുക, കണക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്കെപ്പോഴും നമ്മളെ ഇച്ചിരൂടെ എന്താ പറയുക, ഇമോഷണലി ആയാലും ശരി, ഇങ്ങനൊരു കഥാപാത്രത്തെ കാണാൻ നമുക്ക് തിയേറ്ററിൽ നിന്ന് കണ്ണു നിറങ്ങിയിട്ടേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. മലയാളത്തിൽ ചെയ്യുമ്പോൾ അത്ര ഇമോഷണൽ അല്ല, അല്ലെങ്കിൽ നോർമലി നാടൻ ടൈപ്പ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കുടുംബം, അങ്ങനത്തെ ഒരു സെറ്റപ്പ് കഥാപാത്രങ്ങളാണ്. എപ്പോഴും തോന്നിയിട്ടുണ്ടോ എനിക്ക് ഈ കഥാപാത്രങ്ങളിലും ബ്രേക്ക് ചെയ്ത് വേറൊരു കഥാപാത്രം ചെയ്യണമെന്ന്? വരുന്ന സിനിമകൾ അങ്ങനത്തെ സിനിമകളാണ് ഇനിയിപ്പോൾ വരുന്നത്. കോമഡി എൻ്റെ പേര് പുറത്തു വിട്ടിട്ടില്ല, രാജേഷ് രവി എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ ഒരു മൂവി ചെയ്തിട്ടുണ്ട്. അത് മൊത്തത്തിൽ ഫണ്ണാണ്. അപ്പോൾ അതിൻ്റെ ഈവൻ ക്യാരക്ടേഴ്സും അങ്ങനെ തന്നെയാണ്. വിനയ് ഫോർട്ടും ഷറഫുദ്ദീനും പ്രിയംവദയും കൂടെ. എനിക്ക് ഇതേപോലത്തെ ഒരു ചെയ്യണമെന്ന് അല്ല, അങ്ങനെ ഒരു പേഴ്സണൽ ജോണർ ഇല്ല. പക്ഷേ ഓരോ എല്ലാത്തരം ക്യാരക്ടേഴ്സും ചെയ്ത് നോക്കണമെന്നുണ്ട്. ചേച്ചിക്ക് അങ്ങനെ പേഴ്സണൽ ജോണർ ഉണ്ടോ? എനിക്ക് ഇങ്ങനെ ടൈപ്പ് ഒരു പടം ഒരിക്കലെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന, അങ്ങനെ ഇതിലും ജോണേഴ്സ് ഉണ്ടോ? എനിക്കും ഇങ്ങനെ എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് റൊമാൻസ് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു പീരീഡ് സിനിമ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പീരീഡ് സിനിമാസ്, വിൻറ്റേജ് മോഡൊക്കെ ചെയ്ത്, അത് ആഗ്രഹമുണ്ട്. പിന്നെന്താ, ഒരു ഗുണ്ടാ റോൾ ചെയ്യണം. എനിക്ക് തോന്നി, അപ്പൊ അത് അങ്ങനത്തെ എനിക്ക് എല്ലാതരം എക്സൈറ്റിംഗ് ആയിട്ടുള്ള റോൾസ് ചെയ്യണം. എനിക്ക് പേഴ്സണലി ചേച്ചിയുടെ സിനിമകളിൽ കണ്ടിട്ട് മധുരത്തിലെ കഥാപാത്രം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു, നല്ലൊരു സ്വീറ്റ് അങ്ങനത്തെ ഒരു കഥാപാത്രമായിരുന്നു. പിന്നെ നീരജയിലെ കഥാപാത്രം ഇഷ്ടപ്പെട്ടു. നമ്മുടെ സൊസൈറ്റി ഫേസ് ചെയ്യുന്ന പല ചലഞ്ചസ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പം ചെയ്യുന്ന കഥാപാത്രങ്ങൾ കാണുന്നവർക്ക് ഒരിക്കലെങ്കിലും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന്, ഇപ്പോഴേ ഇത് കഥ കേൾക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും ഇത് കേട്ടുപോയിട്ടുള്ള ആളുകളിൽ നിന്ന് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്, അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഓരോ കഥകൾ കേൾക്കുമ്പോഴും? അത് എനിക്ക് ആ റിലേറ്റബിലിറ്റി തോന്നുന്നതുകൊണ്ടായിരിക്കാം ഞാൻ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, നമുക്ക് ചിലപ്പോൾ ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ചില ക്യാരക്ടേഴ്സ് ആയിരിക്കാം, പക്ഷേ അതിനെന്തെങ്കിലും തരത്തിൽ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ് എൻ്റെ. ഇപ്പോൾ ഒരു കഥ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നോക്കുന്നത് മെയിനായിട്ട്? ക്യാരക്ടർ ഓഫ് കോഴ്സ്, എന്നിട്ട് അതിൻ്റെ കാസ്റ്റ് ക്രൂ, ലൈക്ക് ഒന്നെങ്കിൽ ഞാൻ ഇതുവരെയും ചെയ്യാത്ത ഒരു ടൈപ്പ് ക്യാരക്ടർ, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ആ കഥയിൽ എന്തെങ്കിലും ഒരു എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് 100%. ലൈക്ക് ഫോർ എക്സാമ്പിൾ നടന്ന സംഭവത്തിൽ ആ സമയത്ത് വിഷ്ണു ഈ കഥ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഇങ്ങനത്തെ ഒരു ഏർബൺ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് ട്രൈ ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ. ഇപ്പം നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ ഫിലിം എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡ്രീം ആയിരിക്കും. ചിലർക്കത് പാഷനാവാം, ചിലർക്കത് എന്താ പറയുക ലൈഫിലെ ഒരു പാർട്ട് തന്നെയാവാം, ഫിനാൻഷ്യൽ ആവാം, പോപ്പുലാരിറ്റി ആവാം. നിങ്ങളെ സംബന്ധിച്ച് സിനിമ എന്താണ്?
ഇപ്പൊ അത് മുന്നോട്ടുള്ള ജേണിയാണ്. എനിക്ക് പാഷനാണ് ക്രാഫ്റ്റിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോട്ട് ഓൺലി ആക്ടിങ് പക്ഷെ അതിന്റെ അത്രയും ഒരു എൻസെംബിൾഡ് ആർട്ട് ആണല്ലോ, അപ്പൊ അത് മൊത്തം കൂടെ ചേർന്ന് വരുന്ന അതിനോടുള്ള ഒരു ഫാസിനേഷനും ആ ഒരു പാഷനും ആണ്. എന്റെ കുലത്തൊഴില ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അപ്പൊ ഞങ്ങള് പാരമ്പര്യമായിട്ട് അഭിനയാണ് സിനിമ കൊണ്ട് ജീവിച്ചു. ഞാൻ സിനിമയിൽ അങ്ങനെ പാഷനോട് കൂടി വന്ന ആളല്ല, പക്ഷെ ഇപ്പൊ എനിക്ക് തിരിച്ചു പോകാൻ അല്ല, ഇപ്പൊ ഇപ്പൊ അതാ പറയാൻ വന്ന്. ഇപ്പൊ എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് ഓരോ ക്യാരക്ടേഴ്സിനെ അത് എക്സ്പ്ലോർ ചെയ്യാൻ, ആക്ടിങ്ങിനെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ലൈഫിൽ ഏതൊരു കാര്യം എടുത്താലും അതിന് രണ്ട് റീസൺസേ ഉള്ളൂ, ഒന്നില്ലെങ്കിൽ അത് നമ്മുടെ നെസസിറ്റി ആയിരിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ പാഷൻ ആയിരിക്കും. സോ എനിക്ക് സിനിമ എന്ന് പറയുന്നത് പാഷനാണ് ഡെഫിനറ്റ്ലി. എനിക്കും ലിജു പോള് പറഞ്ഞ പോലെ വന്ന സമയത്ത് അങ്ങനെ ഭയങ്കര പാഷനൊന്നും ആയിരുന്നില്ല, പക്ഷേ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് വരുമ്പോൾ ഇതിനോടുള്ള ഈ ആക്ടിങ്ങിനോടുള്ളൊരു ഇഷ്ടം, മോർ ദാൻ പോപ്പുലാരിറ്റി ഓർ എനിത്തിങ് ആക്ടിങ്ങിനോടുള്ളൊരു ഇഷ്ടം ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരുന്നുണ്ട്. അല്ല, എല്ലാത്തിനും നല്ല വശമുണ്ട് മോശം വശമുണ്ടല്ലോ, എല്ലാവരുടെ കാര്യം പറയും. നോർമലി ഒരാൾ സിനിമയിലോട്ട് ഇറങ്ങുന്ന പറയുമ്പോൾ പിന്നോട്ട് വലിക്കാനായിട്ട് കുറേ കാരണങ്ങളുണ്ടാവും, വേറെ പോലെ പണിക്കും പൊക്കൂടെ, അല്ലെങ്കിൽ സിനിമയുടെ കുറേ ഡിസഡ്വാൻറ്റേജസും പറഞ്ഞിട്ട്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പാഷൻ കൊണ്ടാണ് ഇറങ്ങുന്നത്, പക്ഷേ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നവരെ ആയിരിക്കും നമ്മൾ കൂടുതൽ കെയർ ചെയ്യുന്നത്, എന്ത് വിചാരിക്കും എന്തൊക്കെ ആ ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ. അങ്ങനെ എപ്പോഴേലും ഒരു പിൻവലി ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അതായത് ഇപ്പം എന്തിനീ ഫീൽഡ് തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ നല്ലൊരു അതായത് സിനിമ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എന്താ പറയുക ഫിനാൻഷ്യൽ ഇൻകം അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു അതെ സിനിമയിൽ കയറിയതിന് ശേഷം ഒരു കൃത്യ എമൗണ്ട് അല്ലെങ്കിൽ മാസം ആദ്യം കിട്ടുന്ന ഒരു ഫിനാൻഷ്യൽ അങ്ങനത്തെ ഒരു ജോബ് അല്ല സിനിമ എന്ന് പറയുന്നത്. ചിലപ്പം ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് സിനിമയുടെ ഏറ്റവും എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും, പാക്കപ്പും കഴിഞ്ഷെഡ്യൂളിൻ്റെ പേയ്മെൻറ്റ് പോലും കിട്ടുന്നത്. സിനിമയുടെ ഇഷ്ടം കൊണ്ട് ഇറങ്ങുന്നവരുണ്ട്, സിനിമ വരുമാനമായിട്ട് ഇറങ്ങി അങ്ങനെ ഇറങ്ങുന്ന കുറേ പേരുണ്ട്. ഇറങ്ങിയതിന് ശേഷം അയ്യോ ഇത് എന്തിനിറങ്ങി ഇത് അങ്ങനൊരു ചോദ്യങ്ങൾ ഉറപ്പായിട്ട് മുൻപ് നമുക്ക് ഇങ്ങനത്തെ ജോലികൾക്കൊക്കെ പോകുന്നതിനൊപ്പം ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഒരുപക്ഷെ കുറവായിരുന്നായിരിക്കും. ഇപ്പൊ ഞങ്ങൾ ഇതിനകത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഞങ്ങളുടെ പാഷൻ്റെ ഒപ്പം തന്നെ ഞങ്ങളുടെ വർക്കും കൂടെ അപ്പുറത്തെ സൈഡിൽ, അത് അനഘ പറഞ്ഞ ഒരു നെസസിറ്റി ആയിട്ട് നമുക്കൊരു ഇൻകം വേണം എന്നുള്ളൊരു ഇതിൽ തന്നെ നമ്മളത് പാരലലി കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ ഒപ്പം നമ്മുടെ പാഷൻ മുറുകെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് ബാക്ക് എന്നുള്ള പ്രശ്നങ്ങളും പ്രഷേഴ്സും ഒക്കെ ഒരു പരിധി വരെ മീറ്റായി പോകും. ബേസിക്കലി ഡെന്റിസ്റ്റാണ്. എനിക്ക് നല്ലപോലെ തന്നെ സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ടോട്ട് ഇഷ്ടമായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ ഒത്തിരി സപ്പോർട്ടാണ്, അമ്മയും അച്ഛനും ഒരുപാട് സപ്പോർട്ടായിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിലേക്കുള്ള ഒരു വലിയ ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. വേറെ ആർക്കും ഇല്ല, എല്ലാം സ്മൂത്താണ്. അപ്പോൾ നടന്ന സംഭവം എന്ന് പറയുമ്പോൾ ആ ടൈറ്റിൽ തന്നെ ഉണ്ട്, ഒരു ഒറ്റ ദിവസത്തെ അല്ലെങ്കിൽ ഒരു പകലോ രാത്രിയോ നടന്ന ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാവാം നടന്ന ഒരു ടൈറ്റിലിനെ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് ഇപ്പോഴത്തെ ഒരു സിനിമയുടെ ട്രാക്കുകൾ വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് അതായത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു രാത്രി അങ്ങനെ നടക്കുന്ന അങ്ങനത്തെ ഒരു സിനിമകൾ ഇപ്പോൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പം സിനിമകൾ കുറച്ചുകൂടെ ഫാസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അതായത് കുറച്ചുകൂടെ എല്ലാ സ്പീഡായിട്ട് ചെയ്യുന്ന ഒരു ദിവസത്തെ ഇൻസിഡൻ്റ് അല്ല ഒരു മണിക്കൂർ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്താ പറയുക, നമ്മൾ പണ്ടത്തെ സിനിമകൾ കണ്ടിട്ട് കഴിഞ്ഞാൽ ഒരാളുടെ രണ്ടുപേരുടെ ജീവിതങ്ങളുണ്ടാവും, അവർക്ക് ചുറ്റുമുള്ള ജീവിതങ്ങളുണ്ടാവും, ഒരു ഫ്ലോയിലായിരിക്കും പോകുന്നത്. ഇപ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? ജീവിതം തന്നെ ഫാസ്റ്റല്ലേ ഇപ്പോൾ മൊത്തം നമ്മുടെയൊക്കെ ജീവിതം തന്നെ അല്ല ശരിക്കും സിനിമകൾ അങ്ങനെ ഒരു നമ്മൾ പഴയ നമ്മുടെ പൊന്മുട്ടയിടുന്ന താറാവ് ഇന്നും നന്മകൾ അതൊക്കെ കാണുമ്പോൾ ഒരു ആ നാട് നാട്ടുകാർ ഓരോ കഥാപാത്രത്തിനും പ്ലേസ് ചെയ്യുന്ന ഒരു എലമെന്റ്സ് ഉണ്ട്. അല്ല അതല്ല, നമ്മുടെ ഇപ്പോൾ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. കാര്യം ഒന്നാമത്തെ കാര്യം തൊഴിലെഴുതരായ ചെറുപ്പക്കാരുടെ സിനിമകളൊക്കെ പണ്ടെന്ന് ഇപ്പോൾ പറ്റുമോ? അത് അല്ലേ പറ്റുമോ? അങ്ങനെ ഓരോ കാലത്തും ഓരോ ഇതുണ്ട്. പണ്ടത്തെ സിനിമകൾ നല്ല സിനിമകളായിരുന്നു, പക്ഷേ നമ്മുടെ കാലത്ത് സാഹചര്യം മാറുമ്പോൾ അനുസരിച്ചിട്ട് കഥകളും മാറും, ആൾക്കാരുടെ കാഴ്ചപ്പാടും മാറും, അതൊക്കെ തന്നെ. അങ്ങനെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള സിനിമകൾ ഇപ്പോൾ വരുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അതിൽ ഇങ്ങനത്തെ ജോണറും ഉണ്ട്,
പക്ഷെ സെലക്റ്റഡ് ആവുന്ന വളരെ കുറച്ചല്ലേ എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വർഷം തന്നെ ഇറങ്ങുന്നത് 100-200 പടങ്ങൾ ഇറങ്ങുന്നുണ്ട്, അതിന് മേലെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് ഓടുന്ന വളരെ കുറച്ച് പടങ്ങളായി. 2024 നോക്കുകയാണെങ്കിൽ കുറേ നല്ല പടങ്ങൾ ഓടിയിട്ടുണ്ട്, തിയേറ്റേഴ്സിലും അതിലും പ്രേക്ഷകർ തിയേറ്ററുകളിൽ കയറി ഇറങ്ങി, അതായത് ടിക്കറ്റ് പോലും കിട്ടാത്ത ഒരുപാട് പടങ്ങൾ ഇപ്പോൾ ഉണ്ട്. നല്ല സിനിമയുടെ നല്ല കാലം എന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷേ എന്നാലും പല സിനിമകളും ഇറങ്ങുന്ന സമയത്ത് ക്ലിക്കാവുന്നില്ല, പല പുതുമുഖങ്ങൾ വരുന്നുണ്ട്. ഈ പറഞ്ഞ സിനിമ ആഗ്രഹിച്ച് വന്നിട്ട് ഒന്നും ആവാതെ തിരിച്ചു പോകുന്ന കുറേ പേരുണ്ട്, നമ്മൾ മുഖം പോലും അറിയാത്ത കുറേ പേരുണ്ട്. അത് സിനിമയുടെ കുഴപ്പമാണോ അതോ ആളുകളുടെ കുഴപ്പമാണോ? ഇല്ല, അത് കാലം മാറുന്നു, അപ്പോൾ അതനുസരിച്ച് ഐ ഫീൽ ലൈക്ക് നമ്മുടെ കാഴ്ചപ്പാടും സിനിമയുടെ കാഴ്ചപ്പാടും അത് മാറും. ഇതൊരു ഷിഫ്റ്റിംഗ് ടൈം ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനാ ഉള്ള പണികളല്ലേ നീ ആൾക്കാർ, ഞാൻ ടെക്നീഷ്യൻ ഒന്നുമല്ല. എന്നാലും ഒരു സിനിമ ചെയ്യുമ്പോൾ സിനിമ അതായത് ഇത്രയും ഒരുപാട് സിനിമകൾ ഉണ്ട്, ഒരുപാട് പുതുമുഖങ്ങൾ നമ്മുടെ സിനിമയിൽ കാണുന്നുണ്ട്. പക്ഷെ അവരാരും പിന്നീട് ഒന്നോ രണ്ടോ പടത്തില്ല പിന്നീട് അവരാരും കാണാറില്ല. പക്ഷെ സിനിമകൾ ഒരു ഒരാഴ്ച പോലും തിയേറ്ററിൽ നിന്ന് പോകാതെ ഒരുപാട് സിനിമകളുണ്ട്. പക്ഷെ എന്താ എല്ലാവരും സിനിമ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരാളുടെ മാത്രമല്ല, ഒരു വലിയൊരു കൂട്ടായ്മയുടെ അധ്വാനമാണ്. എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇത് എന്തുകൊണ്ടാകും ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു അധ്വാനത്തിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ കൊടുത്ത റിസൾട്ട് കിട്ടുന്നില്ലല്ലോ, നമ്മൾ മോശമായിട്ട് ചെയ്തുകൊണ്ട് റിസൾട്ട് കിട്ടാത്ത അല്ല നമ്മൾ അതുകൊണ്ടാവും പ്രേക്ഷകരാണ് ഇത് എഴുതേണ്ടത്. അത് പ്രേക്ഷകരാണ് ഇത് എഴുതേണ്ടത്. ഈ പ്രേക്ഷകരും നമ്മളും പ്രേക്ഷകരാണല്ലോ. എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഞാൻ ഇത്ര എഫേർട്ട് ഇട്ടിട്ട് ഇത്ര നമ്മൾ എഫേർട്ട് ഇല്ലെങ്കിൽ വേറെ ആൾക്കാരൊന്നും എഫേർട്ട് ഇടും, അപ്പൊ നമ്മുടെ ചാൻസ് പോകും. രലവീഴ പുഴഞ്ചിറയിലൊക്കെ ചേട്ടൻ്റെ കഥാപാത്രം ഏറ്റവും അവസാനമാകുമ്പോൾ ഇന്റൻസ് ആവുന്നൊരു സീൻസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ അത് ഇറങ്ങിയതിന് ശേഷം പിന്നീടാണ് അത് ചർച്ച ചെയ്യുക, ചേട്ടൻ്റെ കഥാപാത്രങ്ങളൊക്കെ. എപ്പോഴേലും തോന്നിട്ട് ഇത് അന്ന് ഇറങ്ങിയത് അന്ന് ഇത്ര ചർച്ച ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചിന്തയൊന്നുമില്ല, ഡിഫിക്കൽട്ടാണ്. അപ്പൊ ഇത് ചേഞ്ചിങ് ടൈംസ് ആണ്. അപ്പൊ ഇപ്പൊ ഒ ടി ടി എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇനിയിപ്പോ മെൻഷൻ ചെയ്ത മാതിരി ഇത് ഒ ടി ടിയിൽ റിലീസ് ആയപ്പോഴായിരിക്കാം കുറച്ച് ക്ലിക്ക് ആവുന്നത്. അന്ന് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നതും അഭിനയിക്കുന്നത് ചേട്ടൻ്റെ കഥാപാത്രം കൂടുതൽ അങ്ങനെയാണ്. ആടിലെ കഥാപാത്രമായാലും ശരി, ടി വി തിയേറ്ററിലെ ആട് വലിയ വിജയമല്ലായിരുന്നു, സാറ്റലൈറ്റ് ഇറങ്ങിയ സമയത്ത് ചേട്ടൻ്റെ കഥാപാത്രം നല്ല രീതിയിൽ ക്ലിക്കായി. ട്രോൾസിലായാലും ശരി നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ട് തിയേറ്ററിൽ ക്ലിക്ക് ആയില്ല? അങ്ങനൊന്നുമില്ല, അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാത്ത പടങ്ങളൊക്കെ തിയേറ്ററിൽ ഓടിയിട്ടുണ്ട്. അതൊക്കെ ഓഡിയൻസ് തന്നെ വിധി എഴുതുന്നത് ഓഡിയൻസ് ഈ പടത്തിന്റെ ഓഡിയൻസ് അല്ല ഞാൻ, വേറെ നാളെ വേറെ പടത്തിന്റെ ഓഡിയൻസ് ആണ് ഞാൻ. ഇപ്പം നിങ്ങളോട് എല്ലാവരോടുമാണ്, നോർമലി ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും നമുക്കുണ്ടാവില്ലേ, നമുക്ക് നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എത്രത്തോളം ക്ലിക്കാണ്, ചിലപ്പോൾ അതൊക്കെ ഇപ്പം നല്ല ഓഡിയൻസാണ് വിധി എഴുതുന്നതും ചെയ്യാത്തതും. അപ്പോൾ എപ്പോഴേലും ഇതല്ലാതെ സിനിമയല്ലാതെ മറ്റൊരു മേഖല ഉണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്യും? ഒരാൾ ഡോക്ടറാണെന്ന് പറഞ്ഞു, അതല്ലാതെ സിനിമയല്ലാതെ മറ്റൊരു വിഭാഗം ചെയ്യണം എന്ന് ആഗ്രഹിക്കുവാണെങ്കിൽ ഏതായിരിക്കും? സിനിമയിൽ തന്നെ ഒരുപാട് ഉണ്ട്, ഇപ്പം നമ്മൾ കണ്ടുവരുന്ന സിനിമ ആക്ടേഴ്സ് തന്നെ ഡയറക്ടേഴ്സ് ആവുന്നു, പ്രൊഡ്യൂസേഴ്സ് ആവുന്നു, മ്യൂസിക് ചെയ്യുന്നു, അങ്ങനെ ഏതെങ്കിലും എപ്പോഴും സിനിമയിൽ ഈ ഇൻകേസ് സിനിമ തന്നെയാണ് നിങ്ങൾ ഡ്രീം ചെയ്യുന്നതെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടാകും. അല്ല നോർമലി എല്ലാവർക്കും ഉണ്ടാകില്ല, ചില ഞാൻ കഴിഞ്ഞ തവണ ഒന്നില്ലെങ്കിൽ ഡാൻസ് പേഴ്സ്യൂ ചെയ്യുമായിരിക്കും, ഇല്ലെങ്കിൽ ബി കോം കഴിഞ്ഞ് എം കോം കഴിഞ്ഞ് അങ്ങനെ ആ ഒരു അക്കൗണ്ട്സ് ആ രീതിയിൽ പോയനെ. അല്ല സിനിമ അല്ലെങ്കിൽ ഇതൊക്കെ ആയിരിക്കും. അല്ല നമ്മള് വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലേ ആ ഒരു റാപ്പർ ഉണ്ടായിരുന്നു. ഐ ആം ഓൾറെഡി എൻ ഐ ടി പ്രൊഫഷണൽ, അപ്പോൾ അതില്ലെങ്കിൽ. അപ്പോൾ നടന്ന സംഭവത്തിൽ എന്തൊക്കെ നടന്നു എന്നുള്ളത് തിയേറ്ററിൽ. അല്ല ഒരു കാര്യം പറഞ്ഞേ, ഇത് കേൾക്കുന്ന ഡയറക്ടർമാർ ശ്രദ്ധിക്കുക, ഇവരൊക്കെ ജോലിയുണ്ട്, എനിക്കും ഞങ്ങൾക്ക് മുതിർക്ക് പണിയില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുക എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ഇതേ അറിയത്തുള്ളതൊക്കെ അവിടെ നോക്കിക്കോളാം എന്നൊക്കെ.
അപ്പോൾ നടന്ന സമയത്തിൽ എന്തൊക്കെ നടന്നെന്ന് അറിയാനായിട്ട് ജൂൺ 21 തിയേറ്ററിലേക്ക് പ്രേക്ഷകർ ഉൾപ്പെടെ ഞങ്ങളും ഉണ്ടാകും കൂടെ കാണാനായിട്ട്. അപ്പം കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? നടന്ന സംഭവം ജൂൺ 21 തിയേറ്ററിൽ റിലീസ് ആവും. അപ്പൊ എല്ലാവർക്കും കുറേ ചിരിച്ച് റിലാക്സ്ഡ് ആയിട്ട് പോയി കണ്ടുവരാവുന്ന ഒരു സിനിമയാണ്. നല്ലൊരു ഫാമിലി എന്റർടൈനിങ് ആയ ഒരു പടമാണ്. അപ്പൊ തീർച്ചയായും തിയേറ്ററിൽ എല്ലാവരും വരിക. നടന്ന സംഭവത്തിൽ എന്ത് നടന്നറിയാൻ തിയേറ്ററിൽ അല്ലേ. അപ്പൊ ഇത്രയും സമയം ഞങ്ങൾക്ക് ഇവിടെ തന്നെ. താങ്ക് യു.